ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 18 പേർക്കും കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. 108 പേർ അടങ്ങുന്ന വോട്ടർ പട്ടികയാണ് രജിസ്ട്രാർ പുറത്തിറക്കിയത്. ചാൻസലറായ ഗവർണർ, പ്രോ ചാൻസലറായ മന്ത്രി ആർ ബിന്ദു, വി സി തുടങ്ങിയവർ വോട്ടർ പട്ടികയിലുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 15 പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിത് മോഹനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. പ്രജിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു വാർത്തയുമായി ഈ ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഹലോ, ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ കേരളത്തിൽ അത്രയധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ. എന്നാൽ നിലവിലത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇടത് മേൽക്കോയ്മ അല്ലെങ്കിൽ അനാവശ്യമായ ഇടത് ഇടപെടലുകളൊക്കെ ചർച്ചയായി നിൽക്കുന്ന, പൊതുസമൂഹം അതിനെതിരെ പ്രതിഷേധമുയർത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പോലും കേരളത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായി മാറുന്ന സാഹചര്യം. എന്തായാലും ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ആകെയുള്ള 108 മെമ്പർമാരിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന 18 പേർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ 108 പേർക്ക് അടങ്ങുന്ന വോട്ടർ പട്ടിക രജിസ്ട്രാർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും അടുത്ത 15-ാം തീയതിയാണ് ഈ രീതിയിൽ ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഈ 108 പേരിൽ എന്ന് പറയുമ്പോൾ അതിൽ പ്രൊ വൈസ് ചാൻസലറായ മന്ത്രി ആർ ബിന്ദുവുണ്ട്, ഒപ്പം യൂണിവേഴ്സിറ്റി വി സി ഉണ്ട്, തുടങ്ങിയിട്ടുള്ള മിക്ക പ്രധാനപ്പെട്ട എല്ലാവർക്കും 108 സെനറ്റ് അംഗങ്ങൾക്കും ഈ രീതിയിൽ വോട്ടവകാശം സിൻഡിക്കേറ്റിലേക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പൊക്കെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്ക് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണോ ആ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തുകൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ആളുകളെ തിരികെ കയറ്റാനുള്ള ഒരു സാഹചര്യമായി പലപ്പോഴും ഇത്തരം തെരഞ്ഞെടുപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഗവർണർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ കൃത്യമായി സുതാര്യമായും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്താൻ പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം എന്തായാലും ചർച്ച ചെയ്യും. നിലവിൽ ഈ പറഞ്ഞ രീതിയിലുള്ള 18 പേർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ യാതൊരു അശുഭമായ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഗവർണർ നോമിനേറ്റ് ചെയ്ത 18 പേർക്കും ഈ രീതിയിലുള്ള വോട്ടവകാശം ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ഈ സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് അന്ന് SFI തടഞ്ഞ 8 പേർക്കും പോലീസ് സംരക്ഷണം നൽകാനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ട് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിക്കും ഈ പോലീസിനുമൊക്കെ ഒരു തിരിച്ചടി തന്നെയാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ 8 പേരെയും പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞ SFI കൃത്യമായ നടപടി ലഭിക്കാൻ എടുക്കാനോ പരാതി സ്വീകരിച്ചിട്ടും കാര്യമായ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാനോ പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്, യൂണിവേഴ്സിറ്റി തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കൂടി സെനറ്റ് മെമ്പേഴ്സ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി സ്വീകരിക്കുന്ന നിലപാടുകൾ അത് സംശയാസ്പദമാണ് എന്ന രീതിയിലായിരുന്നു സെനറ്റിൽ അന്ന് തടയപ്പെട്ട 8 അംഗങ്ങളിലുള്ളവർ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഈ പോലീസ് അത് കൃത്യമായി സമരക്കാർക്കൊപ്പം നിന്ന് തങ്ങളെ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നും അവർ ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഒരു സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ്. അത് അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ കേരളത്തിനെതിരെ മുൻപ് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പൊന്നും ഇത്രയധികം ചർച്ചാ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായി മാറിയിരുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക പരിതസ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നത്. അനു പ്രജിത, ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കവേ ഈ ഒരു ഹർജിയിൽ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് തങ്ങൾക്ക് പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ല, പോലീസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു SFI ഈ തടയലൊക്കെ. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഈ സുരക്ഷ ഒരുക്കാൻ സർവകലാശാല VC യോടും രജിസ്ട്രാറോടും ഒക്കെ ആവശ്യപ്പെട്ടെങ്കിലും അവരും ഉപേക്ഷാ മനോഭാവമായിരുന്നു, അവരും ഈ കാര്യം ഒന്നും പരിഗണിച്ചിരുന്നില്ല എന്നാണ് ഹർജിയിൽ അവർ പറഞ്ഞിരുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ശുഭകരമല്ലാത്ത അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളും ഒക്കെ ഗവർണർ പൊതുമണ്ഡലത്തേക്ക് ചർച്ചയാക്കി കൊണ്ടുവന്നതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നത്. അവർ പ്രത്യേക അതിൽപ്പെടുന്ന ഒരു ഈ പറഞ്ഞ ഗവർണർ നോമിനേറ്റ് ചെയ്ത 18 പേരിൽ 8 പേരെ അവരൊരു പ്രത്യേക വിഭാഗമാക്കി കണ്ടുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ പത്മശ്രീ ബാലൻ പൂതേരി അടക്കമുള്ള വളരെ പ്രശസ്തരായ ആളുകൾ അല്ലെങ്കിൽ ഈ
പറഞ്ഞ രീതിയിൽ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലും അക്കാദമിക് ഇടങ്ങളിലുമൊക്കെ വളരെ പരിചയസമ്പന്നരായ വ്യക്തികളെ അടക്കമുള്ള 8 പേരെ SFA ഈ സെനറ്റ് യോഗത്തിൽ നിന്നും പുതുതായി രൂപീകരിച്ച സെനറ്റിൻ്റെ ആദ്യ യോഗത്തിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയിരുന്നു. പത്മശ്രീ ബാലൻ പൂതേരി പോലുള്ള മനുഷ്യരൊക്കെ SFA ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നടുവിൽ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ട് പോലും കൃത്യമായ നടപടി സ്വീകരിക്കാൻ പോലീസോ യൂണിവേഴ്സിറ്റിയോ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു അന്ന് നേരിട്ട പ്രധാന പ്രതിസന്ധി അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത്. കാരണം ഇവർ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി VC കടക്കമുള്ളവരെ നേരത്തെ പരാതി നൽകിയിട്ടും പോലീസിനടക്കം വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി മുൻകൂട്ടി അറിയിച്ചിട്ട് കൂടി കൃത്യമായ സുരക്ഷയൊരുക്കാനോ പ്രതിരോധമൊരുക്കാനോ ഈ പറഞ്ഞ രീതിയിലുള്ള സമരക്കാരെ നേരിടാനോ പോലീസോ യൂണിവേഴ്സിറ്റിയോ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും അന്ന് ഒരുക്കിയിരുന്നില്ല. പ്രത്യേകിച്ച് അന്ന് സെനറ്റ് യോഗം നടക്കുന്ന സമയത്ത് ഇവരോട് എത്തുമ്പോൾ പ്രതിഷേധമുണ്ടാകുന്നു, പോലീസുകാരോട് തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും തങ്ങളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെടുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് തണുപ്പൻ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു. അത് എത്രത്തോളം വൈകിക്കാമോ അത്രത്തോളം വൈകിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സമരക്കാർക്കൊപ്പം നിന്ന ഈ അംഗങ്ങളെ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സെനറ്റിലുള്ള അംഗങ്ങളെ, അതിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്തതിൽ ഒരു ഭാഗം ആളുകളെ, അവരെ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന രീതിയിൽ സെനറ്റ് അംഗങ്ങൾ ആരോപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയത് അത്രയും. അതോടൊപ്പം തന്നെയാണ് യൂണിവേഴ്സിറ്റി കാണിച്ച ഒരു നിസ്സംഗതയും. ഈ വിഷയത്തിൽ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ആ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന VC, പ്രത്യേകിച്ച് SFI പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ വരുമ്പോൾ VC അടക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അടക്കമുള്ളവർ പഞ്ചപുച്ഛമടക്കി അവർ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം ഒത്താശ പാടി നിൽക്കേണ്ട സാഹചര്യം പോലും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നുവെന്ന്, അതിനൊക്കെ എതിരെയാണ് ഈ രീതിയിൽ സെനറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയെ സമീപിച്ച വിഷയത്തിൽ തങ്ങൾക്ക് സെനറ്റ് അംഗങ്ങൾ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ള ഒരു സംരക്ഷണം അത് ഹൈക്കോടതി ഉറപ്പ് നൽകണമെന്ന രീതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ സമാനമായ നിലപാടുകൾ തന്നെ കോടതി സ്വീകരിച്ചിരിക്കുന്നു. സെനറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അതിന് പോലീസ് സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ 8 സെനറ്റ് അംഗങ്ങളെ നിങ്ങളുടെയൊക്കെ വീടുകൾ തങ്ങൾക്കറിയാമെന്ന രീതിയിലൊക്കെയാണ് അന്ന് SFA അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയതെന്നും അവർ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതെല്ലാം കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംരക്ഷണം നൽകണമെന്ന രീതിയിലേക്ക് വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന് വലിയ രീതിയിൽ തിരിച്ചടിയാണ്. പ്രത്യേകിച്ചും അന്ന് ഈ പറഞ്ഞ രീതിയിൽ തടയപ്പെട്ട ഇത്രയധികം മാധ്യമങ്ങളിലൊക്കെ തത്സമയം സംരക്ഷണം ചെയ്തൊരു വിഷയത്തിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രധാനപ്പെട്ട പ്രമുഖരായ വ്യക്തികൾ അവർക്ക് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടും അത് നോക്കി നിന്ന പോലീസുകാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കാതെ, അവർ പരാതി നൽകിയിട്ടും SFA കാര്യക്ഷമമായ ഒരു നടപടിയും സ്വീകരിക്കാതെ നിന്ന പോലീസിനും ഈ വിഷയത്തിൽ തിരിച്ചടിയാണ്. കാരണം എന്തായാലും അടുത്ത സെനറ്റ് യോഗം നടക്കുമ്പോൾ ഈ സെനറ്റ് അംഗങ്ങൾ എത്തുമ്പോൾ അവിടെ SFA തടയാനെത്തിയാൽ പോലീസിന് കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങനെ ഒരു നിസ്സംഗഭാവത്തോടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ആ സെനറ്റ് യോഗത്തിൽ അവർ പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കോടതി ലക്ഷ്യമുണ്ടാകും, അത് പോലീസിനും തിരിച്ചടിയും ആകും എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അനു ശരി, പ്രജിത് മോഹൻ ആണ് വിവരങ്ങൾ നൽകിയത്.